അയ്യോ, ഹോംവർക്ക് ചെയ്യാൻ മറന്നു പോയല്ലോ ടീച്ചറേ. ഓ, പഠിച്ചിട്ട് ഓർമ്മ വരുന്നില്ല. ഇത് പഠിക്കാൻ എന്ത് ടഫാ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും എൻ്റെ മക്കൾക്ക് ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും? ഹോംവർക്ക് ചെയ്യാൻ മറന്നു പോകുന്നു, പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല, ചില കാര്യങ്ങൾ പഠിക്കാൻ നല്ല ടഫായിട്ട് തോന്നുന്നു, എന്തുകൊണ്ടായിരിക്കും? മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അമ്മമാർ ചിന്തിച്ചിട്ടുണ്ടോ? ആ, അത് പഠനം ആസ്വദിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് അല്ലേ. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പഠിക്കണം? ആസ്വദിച്ച് പഠിക്കണ്ടേ? എൻ്റെ ടീച്ചർ ഒരു കാര്യം ചോദിച്ചോട്ടെ, മക്കൾക്ക് പഠിക്കാനായിട്ടൊരു സ്ഥലമുണ്ടോ വീട്ടിൽ? നമ്മുടെ വീട്ടിൽ ഒത്തിരി സ്ഥലം ഉണ്ടാവും അല്ലേ. നമ്മൾക്ക് അവിടെ ഒരു ടേബിളും ഒരു ചെയറൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ടേബിളും ചെയറും ഇല്ലാന്ന് കരുതി ആരും വിഷമിക്കേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു വൃത്തിയുള്ള സ്ഥലം ഉണ്ടാവില്ലേ, നമുക്ക് എന്നും പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടീച്ചർ തരുന്ന ഹോംവർക്ക് ഒക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വൃത്തിയുള്ള സ്ഥലം. വൃത്തിയില്ലാത്ത സ്ഥലമാണെങ്കിൽ മക്കളത് വൃത്തിയാക്കി വെക്കണം കേട്ടോ. നല്ല വൃത്തിയിൽ ഭംഗിയിലുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ അവിടെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ അലങ്കോലാക്കി ഇടാൻ പാടുണ്ടോ? പാടില്ല അല്ലേ. പുസ്തകങ്ങളൊക്കെ അടക്കി ഒതുക്കി വെക്കണം. അതുപോലെ പേന, പെൻസിൽ, ആവശ്യമുള്ള കളർ, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ എന്നും പഠിക്കേണ്ടത് അവിടെ ഇരുന്നാണേ. ഇനിയിപ്പോൾ ടീച്ചർ തരുന്ന ഹോംവർക്ക് മറന്നു പോയി എന്ന് പറഞ്ഞ് നമ്മൾ ടീച്ചറോട് അല്ലേ എക്സ്ക്യൂസ് പറയാറില്ലേ, അതിനെന്തോ ഒരു പരിഹാരം? ആ, നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും അല്ലേ. നോട്ട്ബുക്കും ഉണ്ടാവില്ലേ. അപ്പോൾ ടെക്സ്റ്റിൽ ടീച്ചർ നാളേക്ക് ഇത് ചെയ്തു വരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു സ്റ്റാർ ഇട്ട് വെക്കണം. പെൻസിൽ കൊണ്ട് നിങ്ങളൊരു സ്റ്റാർ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ HW ഹോംവർക്ക് എന്ന് എഴുതി വെക്കുക. എന്നിട്ടോ പിറ്റേന്ന് ഹോംവർക്ക് വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അന്ന് വീട്ടിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് മായ്ച്ചു കളയാലോ അല്ലേ. എന്നിട്ട് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. അതാരും കൂടെ ശ്രദ്ധിക്കണം, അമ്മമാരും വീട്ടിലുള്ളവരും കൂടെ ശ്രദ്ധിക്കണേ. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനിയിപ്പം നമുക്കുള്ളൊരു ശീലാണ് ബെഡിലിരുന്ന് അങ്ങ് പഠിക്കാം. മഴയൊക്കെ അല്ലേ, ഞാൻ ഇവിടെ ബെഡിലിരുന്ന് പഠിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ കിടന്നുകൊണ്ട് പഠിക്കാറുണ്ടോ? ഈ ബെഡിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ മക്കളെ? ആ ബെഡ് നമ്മളവിടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ വിളിക്കും, ഇവിടെ കിടക്ക്, ഇവിടെ കിടക്ക്, ഇവിടെ കിടക്ക് എന്ന്. അപ്പോൾ നമുക്ക് കിടക്കാനുള്ള ഒരു തോന്നലുണ്ടാവും, ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എന്താ അറിയോ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങ് അവിടെ എത്തില്ല. എവിടെ എത്തില്ല? ആ നമ്മുടെ മെമ്മറിയിലോട്ട് പോകണോ അല്ലേ. നമ്മുടെ ബുദ്ധി, നമ്മുടെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാലല്ലേ നമുക്കത് പിന്നെ എടുത്തിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് യൂസ് ചെയ്യണമെങ്കിൽ എവിടേക്ക് പോകണം? നമ്മുടെ മെമ്മറിയിൽ എത്തണം അല്ലേ. അപ്പം നമ്മൾ നിവർന്നിരുന്ന് പഠിക്കണം. ബെഡിലിരുന്ന് ഇനി ആരും പഠിക്കില്ലേ, പഠിക്കരുത് കേട്ടോ. ബെഡ് ഉറങ്ങാനും കിടക്കാനും മാത്രമുള്ള സ്ഥലമാണ്, പഠിക്കാനുള്ള സ്ഥലം അല്ലേ അല്ല. പിന്നെ ഒരു കാര്യം, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നില്ലേ, അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ എന്താ ചെയ്യുക? നമ്മളത് എങ്ങനെ പഠിച്ചാൽ ഓർക്കാൻ പറ്റും? ഇപ്പം ടീച്ചർ പറയുന്നു, പത്ത് മിഠായിയിൽ നിന്ന് 3 മിഠായി ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. 10 മിഠായിൽ നിന്ന് 3 മിഠായി ഞാൻ ആർക്ക് കൊടുത്തു? എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. അപ്പം നമ്മുടെ വീട്ടിലൊരു 10 എണ്ണം ഉള്ള എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഇനിയിപ്പോൾ മിഠായി വീട്ടിലില്ല, അയ്യോ കഷ്ടം, അങ്ങനെ വിചാരിക്കേണ്ട. മിഠായി ഇല്ലെങ്കിൽ നമുക്ക് കല്ലെടുത്ത് വെച്ചിട്ട് 10 കല്ലിങ്ങനെ നിരത്തി വെക്കാം, അല്ലെങ്കിൽ 10 മഞ്ചാടിക്കുരു നിരത്തി വെക്കാം. എന്നിട്ട് എത്ര മിഠായിയാണ് ആർക്കാണ് കൊടുക്കുന്നത്? ഫ്രണ്ടിന് എത്രയാണ് കൊടുത്തത്? 5 ആണോ 3 ആണോ എത്രയാണെങ്കിലും ആ 10 എണ്ണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 5 എണ്ണം മാറ്റി വെക്കുക. അപ്പം എത്ര മിഠായി അവിടെ ബാക്കി ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര കല്ല് അവിടെ ബാക്കി ഉണ്ടാവും? എണ്ണി നോക്കിക്കേ. 5 മിഠായി പോയാൽ 1 2 3 4 5 5 കല്ല് അവിടെ ബാക്കി ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ 5 മഞ്ചാടിയാണെങ്കിൽ 5 മഞ്ചാടി അവിടെ ബാക്കി ഉണ്ടാവില്ലേ? അപ്പം നമുക്ക് എന്തറിയോ, അത് നമുക്ക് ഓർമ്മയിലേക്ക് പോകും. നമ്മളത് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. നമ്മളത് ബൈ ഹാർട്ട് പഠിച്ചതല്ല, വായിച്ചു പഠിച്ചതല്ല, നമ്മളത് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓർമ്മയിൽ നിൽക്കും. ഇനിയിപ്പോൾ നല്ല ടഫാണ് എന്ന് പറയാറില്ലേ, ഇതെനിക്ക് വേണ്ട,
ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് ടഫാണ്, അല്ലെങ്കിൽ ഗണിതം പഠിക്കാൻ എനിക്ക് ടഫാണ്, മാത്സ് എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താറിയോ, നമ്മുടെ ഉള്ളിൽ അതിനോടുള്ള ഒരു ദേഷ്യം ഇങ്ങനെ കൂടി വരും. അപ്പം നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ എന്ത് ചെയ്യണോ, ഇതെനിക്ക് പഠിക്കാൻ ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ച് പഠിക്കണം. ഇനിയിപ്പോൾ കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നു, ഇതെനിക്ക് ടഫാണ് എന്ന് മക്കൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ, ആദ്യം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാം. ആദ്യം ഒന്ന് കളിച്ച് രസിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കാനിരിക്കാം. അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആദ്യം ഒരു പൂവിൻ്റെ ചിത്രമൊക്കെ വരച്ച്, പൂവിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും, ഫ്ലവർ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും, ഫ്ലവർ എന്ന് പറയുന്നു. ഒരു പൂവിൻ്റെ ചിത്രം വരച്ചിട്ട് അതിൻ്റെ അടിയിൽ എന്ത് എഴുതുന്നു, FLOWER, ഫ്ലവർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പഠിക്കും, ചിത്രവും ചിത്രം കാണുന്നതിനോടൊപ്പം അത് എഴുതാനും നമ്മൾ പഠിക്കുന്നു. കാറ്റ്, പൂച്ചയെ വരയ്ക്കാൻ അറിയോ? പൂച്ചയെ വരയ്ക്കാൻ അറിയുന്നവർ പൂച്ചയെ വരച്ചുകൊണ്ട് കാറ്റ്, CAT. അതെങ്ങനെയാണ് വായിക്കുന്നത്, CAT എന്നുള്ളത് കാറ്റ്. അപ്പൊ പൂച്ചയുടെ ചിത്രവും കാറ്റ് എന്നും നമ്മൾ പഠിച്ചു. ഡോഗ്, ബോയ്, ഗേൾ, അങ്ങനെ എല്ലാം നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കുക അല്ലേ? എങ്ങനെയാ പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പൊ ഇനിയിപ്പോ മലയാളം, മലയാളത്തിൽ നമുക്കൊരു വാക്കെഴുതണം. അമ്മ, അമ്മയെ നമുക്ക് ഇഷ്ടമാണ് അല്ലേ? അപ്പൊ അമ്മ എന്ന് എഴുതി പഠിക്കാൻ അമ്മ എന്ന് നമുക്ക് വേണം അല്ലേ? ഒരു പേപ്പർ എടുക്കുക, ഒരു ചാർട്ട് പേപ്പർ. അപ്പൊ അത് രക്ഷിതാക്കളും കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തത് പാരൻസ് ഹെൽപ്പ് ചെയ്യൂലേ, അച്ഛനും അമ്മയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ, ചേച്ചിമാരൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരു ചാർട്ട് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്നിൽ ആ എന്ന് എഴുതുക, അടുത്ത പേപ്പറിൽ എന്ത് എഴുതുക, മ എന്ന് എഴുതുക. അമ്മ, അമ്മ വന്നു, അല്ലെങ്കിൽ അമ്മ വിളിച്ചു എന്നൊക്കെ എഴുതണമെങ്കിൽ നമ്മൾ ഓരോ അക്ഷരവും അങ്ങനെ പേപ്പറിൽ എഴുതുക, അത് ഡിസോർഡർ ആക്കി വെക്കുക. പിന്നെ എന്ത് ചെയ്യട്ടെ, പിന്നെ കൊച്ചുമക്കൾ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യട്ടെ, അതൊക്കെ ഓർഡറിലാക്കി വെക്കട്ടെ. അപ്പൊ ടീച്ചർ പറഞ്ഞ കുറേ കാര്യങ്ങൾ മക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇപ്പം ബെഡിലിരുന്ന് പഠിക്കരുത് പറഞ്ഞു, ബെഡിലിരുന്ന് പഠിക്കാൻ പാടില്ലേ? പിന്നെന്താ, കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക, ചെയ്ത് പഠിക്കുക. പിന്നെ ഉള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഐ ഹിയർ, ഐ ഫോർഗോട്ട്, ഐ സീ, ഐ റിമെമ്പർ, പിന്നെ ഐ ഡു, ഐ അണ്ടർസ്റ്റാൻഡ്, ഐ ഡിസ്കവർ, ഐ ബിക്കെയിം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ കേട്ടപ്പോൾ മറന്നുപോയില്ലേ, കണ്ടപ്പോൾ അത് ഓർമ്മിച്ചു, പിന്നെ ചെയ്തപ്പോൾ അത് മനസ്സിലാക്കി, ചെയ്തപ്പോൾ അത് മനസ്സിലാക്കി, പിന്നെ നമ്മൾ കണ്ടെത്തിയപ്പോൾ എന്താണ്, കണ്ടെത്തിയപ്പോൾ നമ്മൾ ആയിത്തീരുകയാണ്. അങ്ങനെയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് നമ്മളോട് പറഞ്ഞു തന്നത്. അതൊന്നും മക്കൾക്ക് മനസ്സിലാവില്ല അല്ലേ, എന്നാലും പേരൻസൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് മറക്കുമെന്ന് ഉറപ്പാണ്, കണ്ടു കഴിഞ്ഞാൽ ഓർമ്മിക്കും, പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മക്കളുടെ ഉള്ളിലായാലും നമ്മുടെ ഉള്ളിലായാലും അത് തറച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ വഴികളിലൂടെയൊക്കെ മക്കൾ ഇനി പോയി നോക്കില്ലേ? മറ്റൊരു ക്ലാസ്സിൽ കാണാം, ടാറ്റാ.